എന്നെ പറ്റി എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. ഈ പറയുന്ന കാര്യങ്ങളും കേട്ടു കഴിഞ്ഞാ ഞാനാ പ്രശ്നത്തിലാവുക. ദയവ് ചെയ്ത് നീ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കി ഇവിടുന്ന് പോകെങ്കിൽ. നീ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുവോ? ദയവ് ചെയ്ത് നന്ദിനുള്ള സ്ഥലം ഒന്ന് പറ. എനിക്കറിയില്ല, നൂറ് തവണ പറഞ്ഞിട്ടും നീ എന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഗംഗെ? ശരി, നീ നന്ദിനിയുള്ള സ്ഥലം പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. എനിക്ക് പറയാനുള്ള കാര്യം എത്രയും പെട്ടെന്ന് നീ അവളെ ഒന്ന് അറിയിച്ചാ മതി. അതെങ്കിലും ചെയ്തൂടെ സന്ധ്യ. നീ കരുതുന്നോളെ? തമ്പുരാൻ വീട്ടിലുള്ള എല്ലാവരോടും താഴത്തേക്ക് ചെല്ലാൻ പറഞ്ഞേക്കണേന്ന് ഏതാണ്ട് കാര്യം പറയാനാണ്. വേഗം ചെല്ലുമോളെ. ഭാഗ്യത്തിനാ അങ്ങേർക്ക് എന്നെ വിളിക്കാൻ തോന്നി. ഈശ്വര, ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. നന്ദിനി എങ്ങനെ ഇതൊന്ന് അറിയിക്ക? എല്ലാരോടും അളിയും വരാൻ പറഞ്ഞിരുന്നോ? എന്താ അളിയ വിശേഷിച്ച്? എല്ലാരും ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് പറയാം. എടാ, അളിയൻ ഒരു കാരണമില്ലാണ്ട് വരാൻ പറയാത്ത ആളാ, എന്തായിരിക്കും അവിടെ കാര്യം? എല്ലാരും ഇങ്ങോട്ട് വന്നിട്ട് പറയാൻ താങ്കൾ പറഞ്ഞു കേട്ടില്ലേ? അതിനിടയ്ക്ക് അച്ഛൻ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാതെ അലമ്പ് കാണിക്കുന്നത്? 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അളിയ, ദേ വീട്ടിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി കാര്യം തന്നിച്ച പറ. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുമെങ്കിലും ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതനുസരിച്ചേ മതിയാവും. എന്താ ഏട്ടാ, ഇത് കേട്ടൻ പറയേണ്ട കാര്യമുണ്ടോ? ഏട്ടന് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. ഏട്ടൻ കാര്യം എന്താന്ന് പറ. ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എല്ലാവരും ഈ കൊട്ടാരം വിട്ട് പുറത്തുപോയി താമസിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ താമസിക്കുക. ഞാൻ എപ്പോ ഇങ്ങോട്ട് വരാൻ പറയുന്നോ അപ്പോഴേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അല്ലളിയ, അല്ല ഏട്ടാ, ഞങ്ങൾ എന്തിന് ഹോട്ടലിൽ പോയി താമസിക്കണം? ഞങ്ങളെ എല്ലാവരും പറഞ്ഞയച്ചിട്ട് ഏട്ടൻ വീട്ടിൽ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ ഇവിടെ ഒരു വിശേഷാൽ പൂജയ്ക്ക് ഏർപ്പാട് ചെയ്തിരിക്കുക. അത് കഴിയുന്നതുവരെ നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഹോട്ടലിൽ തങ്ങാൻ ഞാൻ പറയുന്നത്. അളിയ, ഇത്രയും നാളും ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നപ്പോ തന്നെയല്ലേ പൂജ നടത്തിയിരുന്നേ? ഇപ്പൊ നടക്കുന്ന പൂജയിൽ മാത്രം പങ്കെടുക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നൊന്ന് അനുസരിക്കേണ്ട ധർമ്മ. അല്ല ഏട്ടാ, ആരാ പൂജ ചെയ്യാൻ പോകുന്നേ? മാധവിയാ അത് ചെയ്യാൻ പോകുന്നേ. ഏട്ടാ, ആ പൂജയുടെ പേരെന്താന്നെങ്കിലും ഒന്ന് പറയൂ. പേരും നാളും ജാതവും ഒക്കെ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ ദേവി? അല്ല ഏട്ടാ, ഞാനതിന്റെ പേര് മാത്രല്ലേ ചോദിച്ചത്. ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെയും നന്മയെ കരുതിയിട്ടാ ഞാൻ പലപ്പോഴും ഇവിടെ പൂജയും കർമ്മങ്ങളും ഒക്കെ നടത്താറുള്ളത്. അതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇനി ആരും ഇവിടെ എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. പൂജ ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാന്ന് എനിക്ക് അറിയാം. എന്നാലും ഏട്ടൻ ഇവിടെ തനിച്ചാക്കി പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ എനിക്ക്. പൂജയ്ക്ക് വേണ്ട സഹായത്തിന് ഗംഗ എന്റെ കൂടെ നിൽക്കട്ടെ. ഇവിടെ കാര്യങ്ങളൊക്കെ ഇവള് വേണ്ട പോലെ ചെയ്തു. മറ്റുള്ളവരുടെ കൂടെ ഞാനും പുറത്തു പോയിരുന്നെങ്കിൽ നന്ദിനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു. ഇപ്പൊ എന്നോട് ഇവിടെ നിൽക്കാനല്ലേ പറയുന്നത്? സന്ധ്യ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഇത് അവളെ ഒന്ന് അറിയിക്കണല്ലോ. ഇനി താമസിക്കണ്ട, നിങ്ങളെ എല്ലാരെയും ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി കാറും ഡ്രൈവറും വെളി വെയിറ്റ് ചെയ്യുക. എല്ലാരും പോയി 10 മിനിറ്റ് കൊണ്ട് വേഗം റെഡി ആയിട്ട് വാ. ചെല്ല് അളിയാ. ഞാനൊരു കാര്യം. ധർമ്മ, ഞാൻ പറയുന്ന കേക്ക്. ചെല്ലടാ. എല്ലാരും ചെല്ല്, വേഗം ചെന്ന് റെഡി ആയിട്ട് വാ. നടക്കണം. Thank you.
പഠിപ്പിച്ച കുട്ടിയല്ലേ നീ. വീട്ടിലാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലാകാം. പുറത്തൊക്കെ പോകുമ്പോ ആരും കുറ്റം പറയാത്ത രീതിയിൽ വേണ്ട ഒരുങ്ങാൻ. നിനക്ക് ഈ ലിപ്സ്റ്റിക് ഒട്ടും ചേരുന്നില്ല. ദേ ഈ കളർ ഇട്ട് നോക്ക്, നിനക്ക് നന്നായി ചേരും. എനിക്ക് ഏത് കളർ ലിപ്സ്റ്റിക് ചേരും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ അതൊന്നും എനിക്ക് പറഞ്ഞുതരണ്ട. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് കരുതിക്കോ. അത് ചിലപ്പോ നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലായിക്കോളും. വാങ്ങിച്ചോളൂ. നീ അത് വാങ്ങിച്ചു മോളെ സന്ധ്യയെ. ഗംഗ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ തരുന്നത്. വേണ്ടെന്നൊന്നും പറയാതെ എന്റെ മോള് വാങ്ങിക്ക്. ഇതൊരു പ്രത്യേക ചുവപ്പാ, നീ ഇതിനു മുമ്പ് ഉപയോഗിച്ചു കാണില്ല. കാറിൽ പോകുമ്പോ തുറന്നു നോക്കാൻ മറക്കണ്ട. ലീലേ, ആ ഏട്ടാ, നീ വന്ന് കേറുന്നുണ്ടോ? ദാ വരുന്നു. ആ മോളെ വേഗം കേറ്. ധർമ്മ, എന്നാ ഇനി സമയം കളയണ്ട, പൊയ്ക്കോ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. ശരി അളിയ, അങ്ങനെ ആട്ടെ. വണ്ടി എടുക്കട. പൂജ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം. ആ അന്നാ മാധവിക്ക് വേണ്ടിട്ടാ ഏട്ടൻ എന്റെ റൂം അവൾക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞത്. ഇന്നതേ പൂജ നടത്താനുണ്ടെന്നും പറഞ്ഞ് ഹോട്ടൽ റൂമിൽ പോയി താമസിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓ, മാധവിയുടെ വാക്കും കേട്ട് ഏട്ടൻ എവിടെ എന്തെല്ലാം പേക്കൂത്തുകളെ കാണിച്ചു കൂട്ടാൻ പോകുന്നേന്ന് അറിയില്ല. എന്റെ ദേവി, ഏട്ടൻ നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ പൂജയൊക്കെ നടത്തുന്നേ. നമ്മളോട് കാര്യം എന്താന്ന് പറഞ്ഞില്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന തെറ്റല്ലേ ദേവി. ഇതൊന്നും ഇത്ര പറഞ്ഞു വലുതാക്കേണ്ട കാര്യമില്ല. ഞാൻ വണ്ടിയിലേക്ക് കയറിയപ്പോ അളിയന്റെ മുഖം ശ്രദ്ധിക്കുകയായിരുന്നു. അളിയൻ എന്തോ പ്രശ്നമുള്ള പോലെയാ എനിക്ക് തോന്നി. ആ മാധവി അളിയന്റെ ചെവിയിൽ എന്തോ ഓതിക്കൊടുത്തുണ്ടെന്നുള്ള ഉറപ്പാ. അവരുടെ പദ്ധതികൾ തടസ്സമില്ലാതെ നടക്കാൻ വേണ്ടിയിട്ടാ അളിയൻ ഗംഗയെ മാത്രം അവിടെ നിർത്തിയിട്ട് നമ്മളെ എല്ലാവരും വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എനിക്കും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ തോന്നേ. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാ വെറുതെ അങ്കിളിന്റെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. അതും ശരിയാ. സന്ധ്യയായിട്ടുള്ള എന്റെ കല്യാണം നടക്കാൻ പോകുന്ന സമയമല്ലേ. വെറുതെ അങ്കിളിനെ പിണക്കാൻ നിൽക്കണ്ട അച്ഛാ. അങ്കിൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ. നിനക്ക് അങ്ങനൊക്കെ പറയാം, പക്ഷെ അവിടെ എന്താ നടക്കുന്നെന്ന് അറിയാത്ത കൊണ്ട് എനിക്കൊരു ഇരിക്കപ്പുറതിയില്ലടാ. എന്താ ഇപ്പൊ ചെയ്യുന്നേ ദേവി? ഒരു ചെറിയ സംശയം. എന്താ? അല്ല, ഓണസ്ഥലത്തെ ചാപ്പടക്കെ കിട്ടില്ലേ? അല്ല, വിശന്നില്ലേ? പോകുന്നത് തന്നെ ഹോട്ടലിലേക്ക് അല്ലടോ. അവിടെ ചെന്ന് പെട്ട് വിഴുങ്ങി തിന്നെത്താൻ. എപ്പൊ നോക്കിയാലും തിന്നണം തിന്നണം ഈ ഒരു ചിന്തയുള്ളൂ തനിക്ക്. വേറൊരു കാര്യം തന്റെ തലമണ്ടയില് വരില്ല അല്ലേ. എനിക്ക് വേറെ ചിന്തയുണ്ട്. നീ ഒരിക്കലും സമ്മതിക്കാറില്ലല്ലോ. നോണല്ലൂടെ മനുഷ്യ, മോളെ കെട്ടിച്ചു വിടാനുള്ള പ്രായമായി, മിണ്ടിപ്പോരുത. താൻ നോണം കേട്ടവൻ. നിനക്ക് ഈ ലിപ്സ്റ്റിക് ഒട്ടും ചേരുന്നില്ല. ദേ ഈ കളർ ഇട്ട് നോക്ക്, നിനക്ക് നന്നായി ചേരും. ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഗംഗ ഇടപെട്ടിട്ടില്ല. പിന്നെ എന്തിനായിരിക്കും ഇങ്ങനൊരു ലിപ്സ്റ്റിക്ക് തന്നത്? എനിക്ക് നന്ദിനിയെ കാണായിരുന്നു. ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക സന്ധ്യ. സന്ധ്യ, എന്തോ കാര്യം എന്നെ അറിയിക്കാൻ വേണ്ടിട്ടാ ഇതിപ്പോ ഗംഗ എന്റെ കൈ തന്നത്. പക്ഷെ അത് എന്ത് കാര്യമായിരിക്കും? കാറിൽ പോകുമ്പോ തുറന്നു നോക്കാൻ മറക്കണ്ട. എന്തായാലും എനിക്കെന്താ, നന്ദിനിക്ക് ഈ കൊട്ടാരത്തിനകത്തേക്ക് വരാൻ പറ്റാതിരിക്കുന്നതിന് കാരണം തന്നെ ഗംഗയാ. അവൾ എന്ത് പറയാൻ ശ്രമിച്ചാലും അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. സോറി മാഡം. നോക്കി ഓടിക്കേട്ടാ. ഓക്കേ മാഡം. നന്ദിനി വലിയ ആപത്തിപ്പെട്ടിരിക്കുക. നന്ദിനിയെ പിടികൂടാൻ രാജശേഖരനും മാധവിയും കെണി ഒരുക്കിയിരിക്കുകയാണ്. ഇത് പറയാൻ വേണ്ടിയാണോ
അപ്പൊ ഗംഗ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. നന്ദിനി കൊട്ടാരത്തിന്റെ അടുത്തേക്കൊന്നും വന്നേക്കരുത്, സുരക്ഷിതമായിരിക്കാൻ പറയണം. എന്നെ ഗംഗ, നീ നന്ദിനിയുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അവൾ നന്നായിരിക്കണമെന്നേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. ഗംഗ ഇപ്പൊ സത്യത്തില് നന്ദിനിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണല്ലേ. ഞാനും അവളെ തെറ്റിദ്ധരിച്ചത്. നന്ദിനിയെ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ അറിയിക്കണം. ചേട്ടാ, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോണം. എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അവരൊക്കെ നമ്മുടെ മുന്നിൽ പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അത് സാരില്ല, ഏത് ഹോട്ടലിലേക്കാ പോണെന്ന് ചേട്ടൻ അറിയില്ലേ. ഞാൻ എന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പൊക്കോളാം. മാഡം അങ്ങോട്ട് പോണേന്ന് പറ. അയ്യപ്പൻകാവിലേക്ക്. വലിയ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. നന്ദിനിയെ പിടികൂടാൻ രാജശേഖരനും മാധവിയും കെണി ഒരുക്കിയിരിക്കുകയാണ്. നന്ദിനി കൊട്ടാരത്തിന്റെ അടുത്തേക്കൊന്നും വന്നേക്കരുത്. സുരക്ഷിതമായിരിക്കാൻ പറയണം. നന്ദിനി, ഗംഗ നിന്നെ ഭക്തിയോടെ കാണുന്നെന്ന് പറഞ്ഞപ്പോ അന്ന് ഞാനത് വിശ്വസിച്ചില്ല. എന്നാൽ ഇപ്പോ ഗംഗ നിന്നെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നത് കാണുമ്പോ ഞാനത് വിശ്വസിക്കാം. നീ പറഞ്ഞതുപോലെ തന്നെ ഗംഗയ്ക്ക് നിന്നോട് വലിയ സ്നേഹം. നിനക്ക് ആപത്ത് വരുന്നു എന്നുള്ള കാര്യം എന്നോട് പറയാനായിട്ട് ഗംഗ ഒരുപാട് തവണ ശ്രമിച്ചതാ. പക്ഷേ ഗംഗ ഉപയോഗിച്ച് നിന്നെ പിടികൂടാനുള്ള വഴി നോക്കുകയാണെന്ന് കരുതി ഞാനവള് പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. ഇന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗംഗ നമ്മളെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നിന്നെ കൊടുക്കാനായിട്ട് മാധവി എന്തൊക്കെയോ പദ്ധതികൾ ഇടുന്ന സ്ഥിതിക്ക് നീ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇരിക്കാൻ പാടില്ല. ഒരുപാട് സൂക്ഷിക്കണം നീ. ഞാൻ മാധവി ഒരുക്കുന്ന കെണിയിൽ ഒരിക്കലും പെടില്ല. നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട ഗായത്രി, ഒന്നും സംഭവിക്കില്ല. അതെനിക്കറിയാം നന്ദിനി. എന്നാ ഇത്രയും നാൾ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നോണ്ട് മാധവി അവളുടെ ശക്തികളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. നീ മാധവിയുടെ കാര്യം ഇങ്ങനെ തള്ളിക്കളയാൻ നിൽക്കാതെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം നീ. ശരി, ഞാൻ നോക്കോളാം. എല്ലാവരും ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുമിച്ചുള്ളപ്പോ നിന്നെ മാത്രം കാണാതായി അവര് സംശയിക്കും. നീ ചെല്ല. ശരി നന്ദിനി, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാ. ശരി മോളെ, വാ. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഏട്ടൻ എങ്ങനെയാണോ ആ നന്ദിനിയെ കീഴ്പ്പെടുത്തി പുറ്റിലടച്ചത്, അതുപോലെ തന്നെ അവളെ കീഴ്പ്പെടുത്തി ബന്ധിച്ചിരിക്കും ഞാൻ. ഓം നമഃ ശിവായ.
ശിവായ. കളമുരുങ്ങിക്കഴിഞ്ഞു രാജശേഖര. നന്ദിനിയുടെ മരണമെടുത്തു. നന്ദിനിയെ വരവേൽക്കാനായി ആ കിണറിപ്പോ തയ്യാറാണ്. താൻ വാ, ഇനി ആ നന്ദിനിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോവുക. ഭയപ്പെടാതെ താൻ എന്റെ കൂടെ വാ, മറ്റെല്ലാ കാര്യങ്ങളും എനിക്ക് വിട്ടേക്ക്. ഭയമോ എനിക്കോ? വാ. സന്ധ്യ ആ ലെറ്റർ കണ്ടിട്ടുണ്ടാവോ? എന്തിനെ വിവരം അറിയിച്ചു കാണോ? എന്നോട് ഗംഗയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത് നിങ്ങളല്ലേ? എന്നിട്ട് എന്തേ കാണിക്കുന്നത്? എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചിട്ട് നിങ്ങൾ ഇതിനെ സംശയിക്കുകയാണല്ലേ? നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഞാൻ ഇറങ്ങി പോകും ഇവിടുന്ന്.
എന്താ ഇത്ര ചിരിക്കാൻ? ഞാൻ പറയുന്ന പോലെ ചെയ്യില്ലെന്ന് കരുതിയോ? ഞാൻ ഭൈരവിയാണ്, ഓർത്തോ നിങ്ങള്? നീ ഭൈരവിയാണെങ്കി പിന്നെ അതാരാ?